പാർട്ട് ഇലവൻ നവോത്ഥാന നായകന്മാർ ലേണേഴ്സ് ഷോറിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ഷോർ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മെയ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തൂലിക നാമം കേരളൻ പി എസ് സിക്ക് ഇങ്ങനെ ചോദ്യം വരാം കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ഗോവിന്ദ പിള്ള ആയിരുന്നു അഞ്ചു തെങ്ങ് എന്ന സ്ഥലത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രാമകൃഷ്ണ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആയി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ രണ്ടാമത്തെ എഡിറ്ററാണ് രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തിരുവനന്തപുരത്ത് പ്രസിദ്ധീകരണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ സർക്കാർ സ്വദേശാഭിമാനി പത്രം നിരോധിച്ചു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖക്കുറിപ്പ് ഭയകൗല്യലോഭങ്ങൾ വളർത്തുകയില്ലൊരു നാടിനെ ചോദ്യം എങ്ങനെയും വരാം ഭയകൗടല്യലോഭങ്ങൾ വളർത്തുകയില്ലൊരു നാടിനെ എന്ന് മുഖക്കുറിപ്പോടെ ആരംഭിക്കുന്ന പത്രം ഏത് ഉത്തരം സ്വദേശാഭിമാനി പത്രം മാധ്യമ പ്രവർത്തന രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം സ്വദേശാഭിമാനി കേസരി പുരസ്കാരം സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയ പ്രഥമ ജേതാവ് ടി വേണുഗോപാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ മാസികകൾ ആണ് കേരളൻ കേരള ദർപ്പണം ശാരദ വിദ്യാർത്ഥി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ അദ്ദേഹം ഒരു നിരൂപണം തയ്യാറാക്കിയിട്ടുണ്ട് സി വി പിള്ളയുടെ ധർമ്മരാജ എന്ന പുസ്തകത്തിനാണ് രാമകൃഷ്ണ പിള്ള നിരൂപണം ഒരുക്കിയത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്ര പ്രവർത്തനം ഇത് പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ പുസ്തകമാണ് രചയിതാവ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കാൾ കാൾമാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി രചന നടത്തിയതും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കാൾ മാർക്സ് മോഹൻദാസ് ഗാന്ധി സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മറ്റു കൃതികൾ ഡൽഹി ദർബാർ കേരള ഭാഷോൽപത്തി പത്രധർമ്മം ബാലകലേശ നിരൂപണം വാമനൻ ഒരിക്കൽ കൂടി കാൾമാക്സ് മോഹൻദാസ് ഗാന്ധി സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഡൽഹി ദർബാർ കേരള ഭാഷോൽപത്തി പത്രധർമ്മം ബാലകലേശ നിരൂപണം വാമനൻ തിരുവിതാംകൂറിലെ ദുർഭരണത്തിനെതിരെ രാമകൃഷ്ണപിള്ള എഴുതിയ നോവലാണ് നരകത്തിൽ നിന്ന് തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപർ ആണ് രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ പത്തിനാണ് അദ്ദേഹത്തെ നാടുകടത്തപ്പെട്ട സംഭവം ഉണ്ടായത് അക്കാലത്തെ ദിവാൻ പി രാജഗോപാലാചാരി രാജാവ് ശ്രീമൂലം തിരുനാൾ അദ്ദേഹത്തിൻ്റെ സ്മാരകം ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലം പ്രതിമ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പാളയം എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ടിന് അദ്ദേഹം മരണപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഉപകാരമാണ് എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു